എല്ലാവരും നമസ്കാരം പുതിയ വീഡിയോക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിഷുഫലം പുണർദ്ദം കാൽ പൂയം ആയില്യം ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ട കർക്കിടം രാശിക്കാരുടെ വിഷുഫലം വളരെ ചുരുക്കത്തിൽ പറയാം കർക്കിടം രാശിക്കാർക്ക് ഒരു ഭാഗ്യാദായക കാലം എന്ന് പറയാം കാരണം ചാരവശാൽ വ്യാഴം ഒമ്പതാം ഭാവത്തിലൂടെ ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ് സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും കർമ്മ ഗുണമുണ്ടാകും കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും ഭൂമി ലാഭം ഉണ്ടാകുമെന്നു പറയുക അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ വളരെ വളരെ അനുകൂലമായ സമയമാണ് അപ്രതീക്ഷിതമായ ധന നേട്ടമുണ്ടാകും വിദേശത്ത് ഉള്ളവർക്ക് തൊഴിൽ തടസ്സമുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടി പുതിയ തൊഴിൽ ലഭിക്കും അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്കെല്ലാം വളരെ വളരെ അനുകൂലമാണ് വിവാഹം കഴിയാതെ നിൽക്കുന്ന യുവ യുവാക്കൾക്ക് അപ്രതീക്ഷിതമായ അനുയോജ്യമായ വിവാഹ രോചന വരിക വിവാഹത്തെ കലാശിക്കാനൊക്കെ വളരെ വളരെ ഉത്തമമായ സമയം പിതൃ ഗുണമുണ്ടാവുന്ന പറയുക പിതാവിനൊക്കെ വളരെ നല്ല ഗുണപരമായ സമയമാണ് പുതിയ വാഹനം വാങ്ങും കല കായിക രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ പുരസ്കാരങ്ങൾ പദവികൾ ഇതിനെല്ലാം വളരെ വളരെ ഉത്തമമായ സമയം എന്നിരുന്നാലും ചാരവശാൽ എട്ടാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത അതൊന്നും അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കണം അതുപോലെ തന്നെ ചില മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവാം അങ്ങനെ വരുമ്പോൾ യോഗക്ക് പരിശീലിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കുണ്ടെങ്കിൽ ഉമാ മഹേശ്വരനെ വഴിപാട് ചെയ്യുന്ന ഉമാ മഹേശ്വര പൂജ നടത്തുന്നത് വളരെയധികം നന്നായിരിക്കും പിന്നെ ഈ ബിസിനസ് ചെയ്യുന്നവർ വ്യാപാരികളൊക്കെ തൻ്റെ ഇടപാടുകാരോട് വളരെ നല്ല രീതിയിൽ സൗമ്യമായി പെരുമാറുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ അത് ഭാവിയിലൊക്കെ ദോഷം ചെയ്യും മറ്റുള്ളവരെ ഉറപ്പിക്കാതെ നല്ല രീതിയിൽ പെരുമാറണം പത്താം ഭാവത്തിലൂടെ രാഹു നാലാം ഭാവത്തിലൂടെ ചാരവശൽ കേതൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ കുടുംബാംഗങ്ങൾക്കിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ ചില വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം ഈ വരുമാനം വർദ്ധിക്കുമെങ്കിലും ജോലിഭാരം കൂടാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും വ്യാഴം ഗുരു ഒമ്പതാം ഭാവത്തിലൂടെ ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു നല്ല ഭാഗ്യങ്ങളും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കറക്കണം രാശിക്കാർക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം